പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ത്രിയേക ദൈവ ഉപദേശം ഒരു പഠനമാണ് എന്ന വചന പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ആർദ്രമായിരിക്കുന്ന സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ ത്രിയേകത്വം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ ബൈബിളിലെ ത്രിയേകത്വം തുടർച്ച ആണ്. സത്യ വിശുദ്ധ വേദപുസ്തകം പരിശുദ്ധ അവനാൽ പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇനിയും നിത്യതയിൽ ദൈവം എന്ന ഏകനാമം മാത്രമായിരിക്കും. ഒരു സമയമുണ്ട് നിത്യതയിൽ ദൈവം എന്ന ഏകനാമം എന്ന ഒരു സമയമാണ് ഉള്ളത്. ആ സമയം അതിന് പറയുന്നത് ഭാവികാല നിത്യതയാണ്, അഥവാ എറ്റേണിറ്റി. നിത്യത മുതൽ നിത്യത വരെ ദൈവം ഏകനായിരിക്കും. എന്നാൽ ഭൂമിയിൽ ഏകസത്യ നിത്യ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന മൂന്ന് നാമങ്ങളും മൂന്ന് വ്യക്തിത്വങ്ങളും കാണുവാൻ കഴിയും. മൂന്ന് നാമങ്ങൾ ഉണ്ട്, മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്. എന്നാൽ നിത്യത മുതൽ നിത്യത വരെ യഹോവയായ ദൈവം ഏകനും അവൻ്റെ നാമം ഏകനാമവുമായിരിക്കും. സക്രിയാവ് 14:9 അത് ഭാവികാല നിത്യതയായിരിക്കും. ആ നിത്യതയിൽ മൂന്ന് നാമത്തിനും മൂന്ന് വ്യക്തിത്വത്തിനും ഒറ്റ ആളത്വം മാത്രമായിരിക്കും. ആളത്വം സത്യവിശുദ്ധ വേദപുസ്തകമെന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ സത്യത്തിൻ്റെയും അനാദിയും അനാദിയുടെ അവസാനമായ ആദിയും അന്തവും കേന്ദ്രവും പരിധിയും നിഴലും പൊരുളും വിഷയവും ഉറവിടവും എന്നിവയ്ക്ക് നിദാനമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ സാക്ഷാൽ ദൈവം തന്നെയാണ്. ആ സാക്ഷാൽ ദൈവം തന്നെ വേഷത്തിൽ ദൈവപുത്രനായി ആളത്വത്തിൽ മനുഷ്യൻ ജഡരക്തങ്ങളോടു കൂടി ഉള്ളവൻ ആകയാൽ എല്ലാ സത്യങ്ങളുടെയും കേന്ദ്രവും പരിധിയുമായിരിക്കുന്ന കേന്ദ്രബിന്ദുവായി മനുഷ്യനായി വെളിപ്പെട്ട യേശു ക്രിസ്തുവാണ്. പാപത്താൽ ആത്മീയ മരണവും ശാരീരിക മരണവും നിത്യ മരണത്തിന് അധീനരായിത്തീർന്ന അപൂർണനായ പാപിയായ മനുഷ്യന് പൂർണനാക്കി തീർക്കുവാൻ, ഒന്നുകൂടി പറയാം, പാപത്താൽ ആത്മീയ മരണവും ശാരീരിക മരണവും നിത്യം മരണത്തിന് അധീനരായിത്തീർന്ന അപൂർണനായ പാപിയായ മനുഷ്യനെ പൂർണനാക്കി തീർക്കുവാൻ. പ്രൈസലോ, മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളതിനാൽ ഈ ഭൂമി എങ്ങനെ ഉണ്ടായി എന്നും എങ്ങനെ അവസാനിക്കുമെന്നും ഈ ഭൂലോകത്ത് എന്തെല്ലാം സംഭവിച്ചു എന്നും ഇനി എന്തെല്ലാം സംഭവിക്കും എന്നും മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായി പ്രവചിച്ച
പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് സത്യ വിശുദ്ധ വേദപുസ്തകം. ഈ പുസ്തകം ഒരു അനാത്മീയ ഐഹിക ഗ്രന്ഥമേ അല്ല, തികച്ചും ഒരാത്മീയ ഗ്രന്ഥം മാത്രമാണ്. ഭൂലോകത്തിൽ ഏറ്റവും കൂടുതൽ അടിച്ചിറക്കുന്നതും വിറ്റൊഴിക്കുന്നതും വിശുദ്ധ ബൈബിളാണ്. ആകാശത്തിൻ്റെ കീഴിൽ, ഭൂമിയുടെ മുകളിൽ, മനുഷ്യരുടെയിൽ ഏറ്റവും കൂടുതൽ അടിച്ചിറക്കുന്നതും വിറ്റൊഴിക്കുന്നതും സത്യ വിശുദ്ധ വേദ പുസ്തകമാണ്. ഭൂലോകത്ത് മനുഷ്യരുടെയിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്നതും ഏക സത്യ ദൈവത്താലുള്ള പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തെയാണ് ഭൂലോകത്ത് മുഴുവനും വിശ്വസിക്കപ്പെടുന്നത്. സ്തോത്രം. ഭൂലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുള്ള ഏക പുസ്തകമാണ് സത്യവിശുദ്ധ വേദപുസ്തകം. സത്യവിശുദ്ധ വേദപുസ്തകം മാത്രമാണ് ഭൂലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്തിരിക്കുന്ന പുസ്തകം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുകുട്ടികൾ ആബാലവൃദ്ധം പ്രസംഗിക്കപ്പെടുന്നതും വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരേ സമയം കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത് സത്യ വിശുദ്ധ വേദപുസ്തകമാണ്. ലോക രാജ്യങ്ങളായ ലോകരാജ്യത്തിൻ്റെ ഭരണഘടനകൾ, ലോകീയ ഭരണഘടനകൾ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തവർ പോലും സത്യവിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ലഘുലേഖകൾ വായിച്ച് പാപജീവിതം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച, മാനസാന്തരപ്പെട്ട, പുതുതായി വീണ്ടും ജനിച്ച ഏക സത്യ നിത്യ ദൈവത്തിൻ്റെ പിതൃത്വമായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മത്തായി 28:19 ജലസ്നാനം സ്വീകരിച്ച ദൈവമകനും ദൈവമകളുമായി അനേകർ ഭാവികാല നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ, യേശുവേ, ഞാൻ പാപിയായിരിക്കുന്നൊരു മനുഷ്യനാണ്, എനിക്ക് പാത കാട്ടുവാൻ വേണ്ടി അങ്ങ് പാരതിയിൽ പിറന്നു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരുന്നു. അങ്ങേൻ്റെ രക്ഷകനായി, എൻ്റെ വീണ്ടെടുപ്പുകാരനായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവൻ്റെ നാമത്തിൽ ഈ വ്യക്തി ജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സർവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. ക്ലാസുകൾ നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.